നമ്മളെ വിട്ട കുഞ്ഞിനെ ഒറ്റക്കഥ പോണുട്ടാ. ഒറ്റ പ്രതീക്ഷയില്ലാത്ത പറവിയാണ് പറക്കുന്നത് കേട്ടോ. കുഞ്ഞിന്റെ ഫസ്റ്റ് പറവിയാണ് വെള്ളം വരുന്നത്. അപ്പൊ എല്ലാരും ചറപറ വന്നിരുന്നു, എല്ലാരും വന്നിരുന്നു. അവിടെ ഇവിടെ പറക്കുന്നുണ്ട്, നേരിട്ട് കയറി പറക്കുന്നുണ്ട് കേട്ടാ. അപ്പോ ഗൈസ് നമ്മളെ പ്രാവ് മിസ്സായിട്ടുണ്ട്. അപ്പോ നമ്മളൊരു ഫ്രണ്ട് ഓക്കെ, അപ്പൊ അടുത്ത കുഞ്ഞിനും പോയ വിവരം സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. ഹലോ ഫ്രണ്ട്സ്, പൊന്നാനിപ്പുരയുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് രാവിലെ ചെറുതായിട്ട് ചിറ്റിച്ചിറക്കിയിട്ടുണ്ട്, രണ്ടു വട്ടമായിട്ട് ചിറ്റിച്ചിട്ടുണ്ട് നമ്മളെ കുഞ്ഞിനെ. ഇത് നമ്മളെ പിന്നെ നീല എപ്പോഴും പറപ്പിക്കുന്ന നമ്മളെ ഡബിലാണ് കൂടെ ഉള്ളത് കേട്ടോ. പിന്നെ അതായത് നമ്മളെ കുഞ്ഞിനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് സമയം 5:30 ആയിട്ടുണ്ട്. കുറച്ച് നേരം പറപ്പിച്ച് നോക്കുക, വൈകുന്നേരം നമ്മളൊന്ന് ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിന് മുന്നേ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജിലെ പൊന്നാനി പറവ് ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളെ പുതിയ അപ്ഡേഷനൊക്കെ അതിലും കൂടെ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ സപ്പോർട്ട്. അതേപോലെ തന്നെ കീപ്പ് ഇൻ സപ്പോർട്ട്. അപ്പോൾ നാളെ തന്നെയാണ് നമ്മൾ പറപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീടാണ്, ടൈമിന് വേണ്ടിയിട്ടൊന്നല്ല, ജസ്റ്റ് ഒന്ന് രണ്ടുള്ളത് നേരെ കുഞ്ഞന്. യെസ് ബ്രോ, എന്താ പാടെ? വീഡിയോ എടുക്കുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ ചാനല്. പറയ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ഓക്കെ, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇതാ ഗൈസ് നമ്മളെ പ്രാവ് അവരുടെ ഇവിടെ പറക്കുന്നുണ്ട്. കുഞ്ഞ നല്ല വെട്ടി പറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കയറി പോകുന്നുണ്ട്, രണ്ടാളും കൂടെ തന്നെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഷോർട്ടാക്കിയിട്ട് വീഡിയോ പരമാവധി ഷോർട്ടാക്കി എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, കുറച്ച് നേരം പറപ്പിക്കുന്നുള്ളൂ, എന്ന് വെച്ചാൽ വൈകുന്നേരം അത്ര നേരം ഇപ്പം തന്നെ ആക്കുന്നില്ല. ഒന്നാം കല്ലാണ് കുഞ്ഞിന്. ഓക്കെ, മെച്ചൂർ ആവാനൊക്കെ ബുദ്ധിമുട്ടെടുക്കും, ടൈം എടുക്കും. മെച്ചൂർ ആവാനൊക്കെ ടൈമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പ്രാവ് ഇവിടെ ഒക്കെ പറന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, പറന്നിറങ്ങിയിട്ടുണ്ട് പ്രാവ്, ഇതുവരെ കുഴപ്പമൊന്നുമില്ല പറവ്. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. കുഞ്ഞന്മാർ രണ്ടാളും പറന്നിട്ട് കയറുന്നുണ്ട് കേട്ടോ, കുഞ്ഞ് നന്നായിട്ട് കയറുന്നുണ്ട്. ഓക്കെ, അതെ, ബെൽറ്റ് അടിച്ചിട്ടൊക്കെയാണ് പറക്കുന്നത്. കുഞ്ഞന്മാർ പറവി കാണാൻ ഭയങ്കര രസമാണ്, അല്ലെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല, പ്രാവ് അതാ ആ സൈഡിലാണ് പറക്കുന്നതാ. അപ്പോൾ അതാ പ്രാവ് രണ്ടാള് ജസ്റ്റ്, ഞാൻ കുറച്ച് നേരത്തേക്ക് പ്രാവ് കണ്ടില്ലായിരുന്നു, എനിക്കൊരു കോളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രാവിനെ കാണാനില്ല, ഞാൻ കരുതി പോയില്ല. അപ്പോൾ ആ ഏരിയക്കാണ് പോയത്, അങ്ങനെയാണ് പോയി വലിഞ്ഞിട്ട്, പിന്നെ ഹൈറ്റിലുണ്ട് കയറി വന്ന്. ഇപ്പതാ പറഞ്ഞിട്ട് ഇത് ആ സൈഡിലോട്ട് പോയിട്ടുണ്ട്, വേറൊരു ഭാഗത്തേക്ക്, അതാ പടിഞ്ഞാറ് ആ ഏരിയയിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ പ്രാവ് രണ്ടാളും കൂടെ. അപ്പൊ ഈ ഏരിയയിൽ വേറെ എവിടെയും പ്രാവ് ഒന്നും പറക്കുന്നത് കാണാനില്ല. ഇന്ന് ഇന്നലെയൊക്കെ ഫുള്ള് പറവലായിരുന്നു, എല്ലായിടത്തും പറക്കലായിരുന്നു. അപ്പോഴേക്കാണ് മഴ പെയ്തത്. അപ്പൊ ഇന്നത്തെ എന്തോ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, അടുത്തുള്ള ആൾക്കാരൊക്കെ എന്റെ ഒരു മൂന്നെണ്ണം പോയിട്ടുണ്ട് ആ ഏരിയയിലോട്ട് വന്നിരുന്നു. അതായത് നമ്മളെ രണ്ടെണ്ണം പോയി നിൽക്കുന്ന സമയത്താണ് ഇവര് വിളിച്ചു പറയുന്നത് നമ്മള് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നലെ പെട്ടെന്നുള്ള മഴ കാരണം ഒരുപാട് ആൾക്കാർക്ക് പ്രാവിനെ മിസ്സായിട്ടുണ്ട്. ഓക്കെ, അതാ നമ്മളെ പ്രാവ് രണ്ടാളത് ആ വന്നുകൊണ്ടിരിക്കുന്നിടത്ത് ആ തലക്കെന്ന് വരുന്നുണ്ട്, ആ കുയിലൊക്കെ പറന്ന് വരുന്നുണ്ട്. ഈ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ ഓക്കെയാണ്, ഇവിടുന്ന് കണ്ട് മാറിക്കഴിഞ്ഞാലാണ് നമ്മൾ പേടിക്കാനുള്ളത്. രണ്ടാളും തന്നെ ഇതങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. രണ്ടാൾ ഇവിടെ തന്നെ പറക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. കുറച്ചു നേരം നമുക്ക് കാണാം എങ്ങനെയാണെന്നൊക്കെ. രണ്ടാളും കട്ടക്കന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ, കുഞ്ഞ ബാക്കിൽ തന്നെ പോകുന്നുണ്ട് നീലൻ്റെ. നമ്മള് പ്രാവത്തെ താന്നു വന്നിട്ടുണ്ട് കേട്ടോ, കുഞ്ഞിന് രണ്ടാളും താന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ ആയിട്ടുള്ളൂ പറക്കൽ തുടങ്ങിയിട്ട്, അരമണിക്കൂറിൻ്റെ അടുത്തായിട്ടുള്ളൂ. അത് നമ്മൾ അടുത്ത ഒന്നിനെ കയറ്റി കൊടുക്കാന്നുള്ള പ്ലാനാണ്. കുറച്ചു നേരം
ഇപ്പൊ തന്നെ നമ്മൾ ഇരുട്ടാക്കുന്നൊന്നുമില്ല ഇവരെ. ഓക്കെ, അപ്പൊ അടുത്തേനെ നമ്മൾ കയറ്റി കൊടുത്തിട്ടുണ്ട് നീലനെ. കുറച്ചും കൂടെ കഴിഞ്ഞിട്ടൊക്കെ ടൈം ആക്കാലോ. ഇത് പൊന്നാം കല്ലിൽ തന്നെ നമ്മൾ ഇപ്പൊ തന്നെ ടൈം ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അതെ പറക്കുന്നുണ്ട് കുഞ്ഞിനിതാ സ്പീഡിൽ പറക്കുന്നുണ്ട്. ഇവരെ കൂടെ തന്നെ ഉണ്ട് കേട്ടാ. ഓക്കെ, ഇവര് മൂന്നാളിപ്പോ പറക്കുന്നുണ്ട്. നമുക്ക് ഇതിനനുസരിച്ചിട്ട് ഇങ്ങനെ മാറ്റാം. ഇനി വേറെ ഒന്നിനെ കയറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കയറ്റി കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ മൂന്നാൾ ഇവിടെ പറക്കുന്നുണ്ട്. നല്ല പൊന്തിയിട്ടല്ല, ചെറിയൊരു ഹൈറ്റിലാണ് പറക്കുന്നത്. അതേതാ ചിറ്റിക്കുന്ന? ആ പുറത്തിട്ടാണ്. ഓക്കെ ഓക്കെ, ഇതാ ഇവര് താന്നു ഇരിക്കാനായിട്ടാണ് വരുന്നത് കേട്ടാ. ഇവരെ പറവി കണ്ടാൽ തന്നെ അറിയാം ഇരിക്കാനായിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒന്ന് പരിസരം തയങ്ങാൻ വേണ്ടിട്ട് അടുത്ത് ചിറ്റിക്കാനുള്ള ആളാണ് ഇയാര്. ഓക്കെ, മൂപ്പര നമ്മള് ചിറ്റിക്കാനുള്ളതാണ് അടുത്തത്. അപ്പൊ അതുകൊണ്ട് നമ്മള് പുറത്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ അവര് വന്നിരിക്കുമ്പോ അവരെ കൂടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറക്കണൊക്കെ കണ്ടോട്ടെ. ഓക്കെ, അപ്പൊ അതിൽ കൂടെ തയക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പറക്കുന്നുണ്ടോന്നറിയില്ല. പറക്കാനുള്ള അവസരം തയക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓരോരുത്തരെങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടാ. അതടുത്തൊരു വെള്ള ചിറക് വരാനുള്ള വെള്ള ചിറക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പകുതി ചിറകായിട്ടുണ്ട്. അപ്പൊ ആ വെള്ളനെ നമ്മൾ ഇതേപോലെ മേലെ അബായിക്കൊണ്ട് മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവർ പറക്കണമെങ്കിൽ പറന്നോട്ടെ, വിഷയമല്ല. അപ്പം ഇവരുന്ന് കാണട്ടെ ഇവര് പറന്നിറങ്ങുന്നൊക്കെ എങ്ങനെയാണെന്നൊക്കെ. ഒരു മൂന്നാളും ഇതവിടെ പറക്കുന്നുണ്ട് കേട്ടാ. ഇരിക്കാനായിട്ട് തന്നെയാണ് വരുന്നത്. വെള്ള അടിക്കാനായിട്ടാണ് നിൽക്കുന്നത്. വെള്ള അടിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇവരെ കൂടെ തന്നെ പറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടാ. അടുപ്പിക്കണ്ട. എന്ത് ചെയ്യുന്ന ഓർത്തളന്ന വെള്ള അടിക്കാനായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അടിച്ച് ആ അടിച്ച് വെള്ള അടിച്ചിട്ടുണ്ട്. ഓ, രണ്ടെണ്ണ അടിച്ചിട്ടുണ്ട് കേട്ടാ. രണ്ടും കേറിട്ട് രണ്ടും അടിച്ച്, ഒരാളടിച്ചപ്പോ രണ്ടും അടിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മള് നോർമലി നാച്ചുറൽ ആയിട്ട് അവരടിച്ചല്ലോ. അതായത് നമ്മൾ ആട്ടുന്നതിനെക്കാട്ടും ബെസ്റ്റ് ആയിട്ട് അവര് തന്നെത്താലെ അടിച്ച് പറക്കുമല്ലോ. അപ്പൊ അത് നല്ല രസമായിരിക്കും. അതിനു വേണ്ടിട്ട് ഞാൻ ഇത്രയും നേരം വീഡിയോ ഹോൾഡ് ചെയ്ത് വെയിറ്റ് ചെയ്ത്. ഓക്കെ, അപ്പൊ അവരോട് അടിച്ചിട്ടുണ്ട് കേട്ടാ. അവരെയും ചിറ്റിക്കലാണ്, അതും കൂടെ ഇതിന്റെ കൂടെ നടത്തുന്നുണ്ട്. അപ്പൊ അവരെ ചിറ്റിക്കലും കൂടെയാണ് ഇവര്. ഓക്കെ, വെള്ള സെപ്പറേറ്റാണ് പോണത്, ഇവരെ കൂട്ടത്തിൽ കൂടിയിട്ടില്ല ഇപ്പോഴും. അതെ, വെള്ള തൊട്ടൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. വെള്ളാണ് ഫുള്ള് മേലൊക്കെ ഏറുന്നുണ്ട്, നന്നായിട്ട് മേലൊക്കെ ഏറുന്നുണ്ട്. അതാണെങ്കിൽ ചിറക് മുട്ടിയിട്ടില്ല കേട്ടോ. കത്തിരി ചിറക് നാലെണ്ണം മുട്ടാൻ പകുതി ആയിട്ടുള്ളൂ. അറിയില്ല എങ്ങനെ ആവുമെന്ന് അറിഞ്ഞൂടാ, നമ്മൾ നോക്കാം. പക്ഷെ ചുളിഞ്ഞ് വരുന്നുണ്ട്. ഇരുന്നാല് ഓക്കെ, ഫൈൻ, നോക്കാം. നമ്മളൊരിക്കലും ഇപ്പൊന്നും പറയാൻ പറ്റില്ല. പ്രാവ് ഇരിക്കുന്നവരോ ഇല്ല. അവര് നാലാളും കേറുന്നുണ്ട്. രണ്ട് കുഞ്ഞന്മാര്, വെള്ള കുഞ്ഞനും ആ മേടപ്പുള്ളി, അവരും അതറ മറ്റേ വന്നിക്കണ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ മതി, രണ്ടു മൂന്ന് റൗണ്ടൊക്കെ മതി. അതിൽ കൂടുതലൊന്നും വേണ്ട. വേറെ അപ്പുറത്തൊരു പ്രാവ് വന്നിട്ടുണ്ട് കൂടുതൽ കൂട്ടിയിട്ട്.
അതുകൊണ്ട് നമ്മൾ കാട്ടിയിരുത്തുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കാട്ടിയിരുത്തുന്നുണ്ട്. ഞാനൊന്ന് വീഡിയോ കട്ടാക്കുന്നുണ്ട്. കുഞ്ഞന്മാർ പരിചയമില്ലാത്ത കുഞ്ഞന്മാരല്ലേ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ വേഗം കാട്ടിയിരുത്തണം പ്രാവിനെ. അപ്പോൾ അതാ കുഞ്ഞന്മാരൊക്കെ നല്ല കയറ്റം. അതാ പോണ ഒറ്റക്ക്, നമ്മളെ വിട്ട കുഞ്ഞിനെ ഒറ്റക്കഥ പോണു കേട്ടോ. ഒറ്റക്കഥ വരുന്നുണ്ട്, ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. പ്രാവിനൊക്കെ നമ്മൾ താഴത്ത് നിലത്തിട്ട് കൊടുക്കുന്നു. ഇട്ടുകൊടുക്ക്. അപ്പോൾ എല്ലാത്തിനും നമ്മളിപ്പോൾ പ്രാവശ്യം എല്ലാത്തിനും താഴ്ത്തിടുന്നുണ്ട്. കുഞ്ഞ് താന്ന് വരുന്നുണ്ട്. ഇനി എങ്ങനെയാണെന്നറിയില്ല, അത് ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് ആ കുഞ്ഞൻ പറക്കുന്നത്. തീരെ എന്തോ ഒരു പ്രതീക്ഷയില്ലാത്ത പറവിയാണ് പറക്കുന്നത് കേട്ടോ. കുഞ്ഞൻ്റെ ഫസ്റ്റ് പറവിയാണല്ലോ, അതുകൊണ്ട് തന്നെ നെവർ മൈൻഡായിട്ടാണ് പ്രാവ് പറക്കുന്നത്. ഓക്കെ, ഇതാ ഇതാണ് നമ്മളെ കുഞ്ഞിന്. വെള്ളക്കുഞ്ഞിന് കാണാനില്ല, അതാ വെള്ളതാ വരുന്നത്. അപ്പൊ ആ കുഞ്ഞിനെ അങ്ങോട്ട് പോയിട്ടുണ്ട് ആ സൈഡിലോട്ട്. പിന്നെ ആളിങ്ങോട്ട് വന്നിട്ടില്ല, ചെക്ക് ചെയ്യാം. പക്ഷെ വെള്ളക്കുഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ബാക്കിയല്ല, കുയിലാണല്ലേ. അവിടെ തന്നെ വരണേ. അവിടെ പറക്കുന്നുണ്ട് ഒറ്റ കേട്ടോ. ഓക്കെ, ആ കുഞ്ഞൻ അവിടെയാണ് പറക്കുന്നത്. നമുക്ക് നോക്കാം. വെള്ള വന്നിരുന്നു, എല്ലാവരും വന്നിരുന്നു. ആ മിസ് ആ കുഞ്ഞൻ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവിടെ പറക്കുന്നുണ്ട്, നേരെ അങ്ങോട്ട് കയറി പറക്കുന്നുണ്ട് കേട്ടോ. അത് അപ്പോൾ അതാണ് നമ്മൾക്ക് രണ്ടാം കല്ല മൂന്നാം കല്ലിട്ടാണ് പ്രാവ് വരുമോ നോക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി അപ്ഡേഷൻ ചെയ്യട്ടാ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ അവിടെയാണ് പറഞ്ഞു നിൽക്കുന്നത്. അവിടെ തന്നെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് ആ ഏരിയയിൽ. അവിടെയാണ് നമ്മൾ പ്രാവ് ഇരുന്നിട്ടുള്ളത് കേട്ടാ. ഇരുന്നിക്കണമെന്ന് പറയാൻ പറ്റില്ല. അവിടെ വേറെ ഏതൊക്കെ താന്ന് പറക്കുന്നുണ്ട്. ചിലപ്പോൾ ഇങ്ങോട്ട് വരും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പം അടുത്ത കുഞ്ഞിനും പോയ വിവരം സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ ഓക്കെ എന്നാൽ, താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. ആ